അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിലെ ഒരു കൂട്ടം എന്നുള്ളത് അടിവരയിടണം, സമസ്തയിലെ പണ്ഡിതന്മാർ സി എം മടവൂരാണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്, പാപപ്പെട്ട മുസ്ലിങ്ങളെ വഴികേടിലാക്കാൻ, അവർക്കിടയിൽ ഷിർക്കും കുഫറും ബോധപൂർവം പ്രചരിപ്പിക്കാൻ. പണമാണ് അവരുടെ ലക്ഷ്യം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമസ്തയിലെ എല്ലാ വിഭാഗം പണ്ഡിതന്മാരും ഇത് പ്രചരിപ്പിക്കുന്നില്ല. മക്കയിലെ മുശരിക്കുകൾക്ക് പോലും ഇല്ലാത്ത ശിർക്കാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. കാരണം മക്കയിലെ മുശരിക്കുകളോട് ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരൊക്കെ പറഞ്ഞിരുന്നത് അള്ളാഹുവാണ് എന്നാണ്. പക്ഷെ ഇവർ പറയുന്നത് മുദബ്ബിറുൽ ആലം സിയമാണ്. അതിനിവർ പറയുന്ന ഒരു ന്യായം ഇതാണ്: നാം പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും സംസ്ഥാനവും രാജ്യവും സ്ഥാപനങ്ങളും ഒക്കെ നിയന്ത്രിക്കാറില്ലേ, അങ്ങനെ പറയുന്നത് കുഫറും ഷിർക്കുമാണോ, അള്ളാഹു തന്ന കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അതുപോലെ അള്ളാഹു കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ സി എം മടവൂർ ഈ ആലമിനെ നിയന്ത്രിക്കുന്നു, അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ്. ഇതാണ് അവരുടെ ന്യായം. ഈ വാദം ചരിത്രത്തിൽ ആർക്കാണ് ആദ്യം ഉണ്ടായിരുന്നത്, അവരുടെ ന്യായം എന്തായിരുന്നു എന്ന് ഇവർ തന്നെ മഹാനായി കാണുന്ന, ഇവർ അഖീദയിൽ അഷ്അരി മദ്ഹബ് പിന്തുടരുന്നവരാണ് എന്നാണല്ലോ ഇവരുടെ വാദം. ആ അഷ്അരി മദ്ഹബ് ചേർക്കപ്പെട്ടിട്ട് ആ വാക്ക് അറിയപ്പെടുന്നത് തന്നെ മഹാനായ അബുൽ ഹസൻ അഷ്അരിയിലേക്ക് ചേർത്തുകൊണ്ടാണ്. ഇതിലെ 330-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം എഴുതിയ മഖാലാത്തുൽ ഇസ്ലാമിയീൻ വഖ്തിലാഫുൽ മുസല്ലീൻ എന്ന ഗ്രന്ഥമാണിത്. രണ്ട് വോള്യങ്ങളാണ്. ഇതിലെ ഒന്നാം വോള്യത്തിൽ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കാം. മഖാലാത്തുൽ ഇസ്ലാമിയീൻ, ഇതാണ് ഇമാമുൽ അഷ്അരിയുടെ ഗ്രന്ഥം. വോള്യം 1 പേജ് 65 മുസ്ലിങ്ങൾ 10 വിഭാഗങ്ങളായി ഭിന്നിച്ചുവെന്നും ആ 10 വിഭാഗങ്ങളുടെ പേരിവിടെ പറയുന്നുണ്ട്. ഷിയ, ഖവാരിജ്, മുർജിയ, മുഅ്തസില, ജഹ്മിയ, ഇങ്ങനെ ധാരാളം വിഭാഗങ്ങൾ. അതിലൊരു വിഭാഗമാണല്ലോ ഷിയ. അവർ 3 വിഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഓരോ വിഭാഗത്തിനെയും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അടുത്ത പേജിൽ ഷിയാക്കളിലെ തീവ്രവാദികളെക്കുറിച്ചാണ് പറയുന്നത്. അവർ 15 വിഭാഗങ്ങളുണ്ട് തീവ്രവാദികൾ. അവരിൽ ഗാലിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഗാലിയ എന്ന പേര് വന്നത് എങ്ങനെയാണ്? കാരണം അവർ അലിയുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞു. അവർ വളരെ ഗൗരവപ്പെട്ട പാടില്ലാത്ത പല കാര്യങ്ങളും അലിയുടെ കാര്യത്തിൽ അവർ പറഞ്ഞു. അവരാണ് 15 വിഭാഗങ്ങൾ. അതിൽ ഓരോ വിഭാഗത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അടുത്ത 88-ാമത്തെ പേജിൽ 15-ാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ. 15-ാം വിഭാഗം, വസിൻഫുൽ ഹാമിസ് അഷർ മിൻ അസ്നാഫിൽ ഗാലിയ. ഈ പറഞ്ഞ ഗാലിയ വിഭാഗത്തിലെ ഈ കൂട്ടർ, യസ്ഉമൂന, അവരുടെ വാദം, അവർ വാദിക്കുന്നു, അന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല, വക്കലൽ ഉമൂറ, കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ആര്? അല്ലാഹു. വഫവ്വലഹ ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏൽപ്പിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം കഴിവുണ്ടല്ലോ കേട്ടോ, സ്വയം കഴിവുള്ള അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്നിട്ടോ, വ അന്നഹു അഖ്ദറഹു അലാ ഖൽഖി ദുനിയ, ദുനിയാവ് സൃഷ്ടിക്കാൻ അല്ലാഹു മുഹമ്മദ് നബിക്ക് കഴിവ് കൊടുത്തു. അപ്പോൾ മുഹമ്മദ് നബിക്ക് സ്വയം കഴിവില്ല, സ്വയം കഴിവാർക്കാണ്? അല്ലാഹു. സ്വയം കഴിവുള്ള അല്ലാഹു സ്വയം കഴിവില്ലാത്ത മുഹമ്മദ് നബിക്ക് കഴിവ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിക്ക് എന്ത് സൃഷ്ടിക്കാൻ? ദുനിയാവ് സൃഷ്ടിക്കാൻ കഴിവ് കൊടുത്തു. ആ അടിസ്ഥാനത്തിലോ, ഫഖലഖഹ, മുഹമ്മദ് നബി സൃഷ്ടിച്ചു, വദബ്ബറഹ, മുഹമ്മദ് നബി ആ ദുനിയാവിനെ ആലമിനെ നിയന്ത്രിച്ചു. അപ്പോൾ ആരാണ് മുദബ്ബറുൽ ആലം? അഫ്ളലുൽ ഖൽക്കായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ പക്ഷം? ഷിയാക്കളിലെ ഒരു വിഭാഗം തീവ്രവാദികളുടെ പക്ഷം. വ അന്നല്ലാഹ സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വതആല, ലം യഖ്ലുഖ് മിൻ ദാലിക ശൈഅ, ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. വ യഖൂലു ദാലിക കസീറു മിൻഹും ഫി അലിയിൻ, അവരുടെ കൂട്ടത്തിൽ, ആ തീവ്രവാദികളായ ഷിയാക്കളുടെ കൂട്ടത്തിൽ പല ആളുകളും, ഭൂരിഭാഗം ആളുകളും അലിയുടെ കാര്യത്തിലും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അലി എന്താണ്? മുദബ്ബിറുൽ ആലമാണെന്ന്, അത് അള്ളാഹു കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ. വയസ്ഉമൂന അന്നൽ അഇമ്മത്ത യൻസഹൂന ശറായിഅ, അവരിങ്ങനെയും വിശ്വസിക്കുന്നു, അവരുടെ ഇമാമുകൾ ശരീഅത്ത് മായ്ക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിയമമൊന്നും അവർക്ക് ബാധകമല്ല. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല.
വയഹ്ബിത്തു അലൈഹിമുൽ മലായിക്ക, അവരുടെ മേൽ മലക്കുകളൊക്കെ ഇറങ്ങി വരും. വതൽഹറു അലൈഹിമുൽ അഇലാമു വൽ മുഅ്ജിസാത്ത്, മുഅ്ജിസാത്തും അടയാളങ്ങളും ഈ ഇമാമുകൾക്ക് വെളിപ്പെടും. വയൂഹാ ഇലയും, അവർക്ക് വഹിയും നൽകപ്പെടും. കണ്ടില്ലേ, എ പി അബൂബക്കർ മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞത് സിയം വലിയുല്ലാഹി എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ്. അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ തന്നെ സിയം അള്ളാഹു അല്ല എന്ന് മനസ്സിലായല്ലോ. അള്ളാഹ് കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എങ്ങനെയാണ് ഷിർക്ക് വരിക എന്നാണ് ഇവരുടെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇവിടെ വ്യക്തമായി ഇമാമുൽ അഷ്അരി റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.